തോൽവികളിൽ തളരാത്തവനാണ് യഥാർത്ഥ പോരാളി. വിജയത്തിനായി കൈയും മെയ്യും മറന്ന് പരിശ്രമിക്കുന്നവന് വിജയം ഉറപ്പാണ്. അതിനുദാഹരണമാണ് ഇന്നത്തെ ഐ പി എൽ മത്സരം. രാജസ്ഥാൻ കൊൽക്കത്ത തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാൻ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന രാജസ്ഥാൻ കൊൽക്കത്ത മത്സരത്തിലെ ചില സുപ്രധാന മുഹൂർത്തങ്ങളെക്കുറിച്ചാണ്. ഇത്തരം ഐ പി എൽ വാർത്തകൾ ആദ്യമേറിയനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ പിഴവുകൾ പരിഹരിച്ച് രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒരുപടി മുമ്പിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ടോസ് നേടിയ കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ രാജസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോംബോ ബട്ട്ലർ പടിക്കൽ ഓപ്പണിംഗ് ജോഡി രാജസ്ഥാനായി സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്. ആദ്യ രണ്ട് ഓവർ ശ്രദ്ധയോടെ കളിച്ച രാജസ്ഥാൻ ഓപ്പണർമാർ മൂന്നാം ഓവർ മുതൽ ആക്രമണം അയച്ചുവിടുകയായിരുന്നു. മൂന്നാം ഓവറിൽ ഉമേഷ് യാദവിന് ഫോറിനും സിക്സറിനും പായിച്ചുകൊണ്ട് ബട്ട്ലർ വെടികെട്ടിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഓവറിൽ 10 റൺസ് ശരാശരിയിൽ രാജസ്ഥാൻ ബാറ്റ് വീശിയപ്പോൾ കൊൽക്കത്ത ബൗളർമാരെല്ലാം നിഷ്പ്രഭരാകുകയായിരുന്നു. ഒരറ്റത്ത് തകർത്തടിച്ചുകൊണ്ട് ബട്ട്ലർ അർദ്ധ സെഞ്ചുറിയും സെഞ്ചുറിയും മറികടന്ന് മുന്നേറിയപ്പോൾ ബട്ട്ലർക്ക് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് പടിക്കൽ 18 പന്തിൽ 24 റൺസുമായും ക്യാപ്റ്റൻ സഞ്ജു 19 പന്തിൽ 38 റൺസുമായും ഹെറ്റ്മിയർ പതിവ് പോലെ അവസാന ഓവറുകൾ തകർത്തടിച്ചുകൊണ്ട് 13 പന്തിൽ 26 റൺസുമായി പുറത്താകാൻ നിന്നപ്പോൾ രാജസ്ഥാൻ 217-5 എന്ന കൂറ്റൻ സ്കോറിലെത്തുകയായിരുന്നു. രാജസ്ഥാനായും ബട്ട്ലർ 61 പന്തിൽ 9 ഫോറിൻ്റെയും 5 സിക്സറിൻ്റെയും അകമ്പടിയോടുകൂടി 103 റൺസ് നേടി സീസണിലെ രണ്ടാം സെഞ്ചുറിയും ഐ പി എൽ കരിയറിലെ മൂന്നാം സെഞ്ചുറിയും കുറിക്കുകയായിരുന്നു. ഇടുക്കി രാജസ്ഥാൻ മധ്യനിരയിൽ കൊൽക്കത്ത ബൗളർമാർ ചെറുതായി വിള്ളൽ വീഴ്ത്തിയതിൻ്റെ ഫലമായി കരുൺ നായർ, അശ്വിൻ പരാഗ് എന്നിവർ നിരാശപ്പെടുത്തിയെങ്കിലും അവസാന ഓവറിൽ ഹെറ്റ്മിയർ റസലിനെ തുടരെ സിക്സറുകൾ പറത്തിക്കൊണ്ട് രാജസ്ഥാൻ ഇന്നിംഗ്സ് 217-5 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ വമ്പൻ സ്കോർ ലക്ഷ്യം വെച്ചിറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കം തന്നെ പിഴയ്ക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യറിന് പകരം സുനിൽ നരേനെ ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്താണ് കൊൽക്കത്ത കളത്തിലിറങ്ങിയത്. പക്ഷേ കൊൽക്കത്ത ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ സുനിൽ നരേനെ റൺഔട്ട് രൂപത്തിൽ ഹെറ്റ്മിയർ മടക്കി അയക്കുകയായിരുന്നു. ശേഷം ക്രീസിൽ ഒന്നിച്ച ക്യാപ്റ്റൻ അയ്യരും ഫിഞ്ചും രാജസ്ഥാൻ ബോളർമാരെ കൃത്യതയോടെ നേരിട്ട് റൺസ് കണ്ടെത്തി പവർ പ്ലേയിൽ വലിയ നഷ്ടങ്ങളില്ലാതെ അവസാനിപ്പിക്കുകയായിരുന്നു. ഇരുവരും ക്രീസിൽ താളം കണ്ടെത്തിയ ശേഷം തകർത്തടിച്ചപ്പോൾ ഒരു വേള കൊൽക്കത്ത 9 ഓവറിൽ 100 റൺസ് കടന്നു മുന്നേറി. പക്ഷേ 58 റൺസ് എടുത്ത ഫിഞ്ചിനെ പ്രസിദ്ധി പുറത്താക്കിയതോടെ കൊൽക്കത്ത വീണ്ടും പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു. ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സ് ഭംഗിയാക്കിയെങ്കിലും മറ്റുനിരയിൽ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ വന്നതോടെ മത്സരം കൊൽക്കത്ത കൈവിടുകയായിരുന്നു. എന്തുതന്നെയായാലും ആരാധകർക്ക് ആവേശം പകർന്ന മികച്ച ഒരു മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളുടെയും പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.